ഇത് എൻ്റെ കേസാണ് എന്ന് പറഞ്ഞിട്ട് മീഡിയകൾ ആഘോഷിക്കുകയാണ്. അത് എൻ്റെ കേസ് വരുന്നതേ ഉള്ളൂ. എന്തിനാണ് എൻ്റെ കേസാണ് ഇല്ല റോബിന് ഓടാൻ സാധിക്കുക എന്ന് പറഞ്ഞ് റോബിൻ അല്ലല്ലോ ഈ കേസ് കൊടുത്തതോ. ആ ഉത്തരവ് നമ്മളെയും ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കോടതി നമുക്ക് അനുകൂലമായ വിധി തരും. നമ്മൾ ഇന്ന് വരെ സ്റ്റേജുകാരേജ് ഓപ്പറേഷൻ നടത്തിയിട്ടില്ല. നമ്മളാകെ ചെയ്ത ഇവർ പറയുന്ന മൈനസ് എന്ന് പറയുന്നത് ഞാൻ ബസ് സ്റ്റാൻഡുകളിൽ കയറി എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ അതിനെ വളരെ മോശമായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബന്ധം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് മറ്റാരെയും അല്ല ബാധിക്കുക, ഇത് ഇവിടുത്തെ സാധാ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ്. ബസ് തിരിച്ചു വരുമോ? കോടതി നമ്മളെ അനുവദിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഗിരീഷേട്ടാ, ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉള്ള വാഹനങ്ങൾ സ്റ്റേജ് ഗാരേജ് നടത്താൻ പാടില്ല എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റോബിൻ ബസ്സിനെ ബാധിക്കുമോ അത്? ആ ഉത്തരവ് നമ്മളെയും ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു ഏതോ ഒരു കക്ഷി കോടതിയിൽ ഒരു കേസ് കൊണ്ടുവന്നിട്ടിട്ട് ആ കേസിന് യാതൊരു ബേസും ഇല്ലാതെ കാര്യങ്ങൾ അതിൻ്റെ സാഹചര്യങ്ങൾ വിവരിക്കാതെ ഇടക്കാല ഉത്തരവുണ്ടായി. അത് കോടതികൾക്ക് തെളിവേ വേണ്ടിയത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കൃത്യമായി ഈ കേസ് നടത്താതെ ആണ് വന്നത്. അത് എന്നെയും ബാധിക്കും. പക്ഷേ ഇത് എൻ്റെ കേസാണ് എന്ന് പറഞ്ഞിട്ട് മീഡിയകൾ ആഘോഷിക്കുകയാണ്. അത് എൻ്റെ കേസ് വരുന്നതേ ഉള്ളൂ. എന്തിനാണ് എൻ്റെ കേസാണ് ഇല്ല റോബിന് ഓടാൻ സാധിക്കുക എന്ന് പറഞ്ഞ് റോബിൻ അല്ലല്ലോ ഈ കേസ് കൊടുത്തതോ കാര്യങ്ങൾ. എൻ്റെ കേസ് കോടതി വരുന്നേ ഉള്ളൂ, കോടതി പരിഗണിക്കട്ടെ. അന്നേരം അതല്ല എൻ്റെ ശരി. ഇപ്പോൾ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ട് ഈ ബാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളൊരു ഭാഗം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. റോബിൻ എന്ന ബസ്സിന് യാതൊരു ബുദ്ധിമുട്ട് വരത്തില്ലെന്നാണ് അത് കോടതി തീരുമാനിക്കട്ടെ. കോടതിയിൽ ഇപ്പോൾ ഇരിക്കുന്ന കാര്യമല്ലേ, അത് കോടതി തീരുമാനിക്കട്ടെ. റോബിൻ ബസ് ഇനി നിറത്തിലിറങ്ങും, ഇതാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ചാടിക്കയറി നമുക്ക് പറയാൻ പറ്റുമോ? കോടതിയിലേക്ക് ഞാൻ എൻ്റെ കേസ് ഇന്ന് കോടതിയിലോട്ട് ചെല്ലുന്നതേ ഉള്ളൂ. ആ ചെല്ലുന്നതിന് മുന്നേ തന്നെ അത് കോടതി ഇങ്ങനെ തീരുമാനിക്കും അല്ലെങ്കിൽ അങ്ങനെ, നമുക്ക് ഒരിക്കലും ഇത് ചിന്തിക്കാവുന്നൊരു കാര്യമല്ല. കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയാനാളല്ല. ഇത് ഇപ്പം ഇവിടെ പുഞ്ചിരി എന്ന് പറഞ്ഞൊരു ബസ്സുകാരൻ കൊടുത്തൊരു കേസ്, അത് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യാതെ കോടതിയിൽ അവതരിപ്പിച്ചു, ഇങ്ങനെ കിട്ടി. അത് ഇപ്പോൾ ഒരു ആഘോഷമാക്കി മാറ്റി എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കോടതി നമുക്ക് അനുകൂലമായ വിധി തരും. കാരണം അതിനെ സംബന്ധിച്ച് പഠിച്ച് വ്യക്തമായി ആ കേസ് നന്നായി നടത്താൻ ഉള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെല്ലാം കോടതിയുടെ കയ്യിലാണ്, നമ്മൾ കോടതിയുടെ കയ്യിൽ കൊടുത്തു. നിലവിൽ നമുക്കറിയാം KSRTC ഈ നിയമത്തിനെതിരെ ഒരു കേസിന് പോയിരുന്നു. അന്ന് കോടതി KSRTCയോട് ചോദിച്ചൊരൊറ്റ ചോദ്യം, നിങ്ങളാരാണ് ഇത് ചോദ്യം ചെയ്യാൻ? ഇത് സ്റ്റേറ്റ് ചോദിക്കേണ്ടത് നിങ്ങളാണോ ചോദിക്കേണ്ടത്? അപ്പോൾ ഇങ്ങനൊരു നിയമമുണ്ട് എന്ന് പറയുന്നത് കറക്റ്റാണ്, ഇങ്ങനൊരു നിയമമുണ്ട് എന്ന് പറഞ്ഞു കറക്റ്റ് ആയതുകൊണ്ടാണല്ലോ കോടതിയിൽ KSRTC ഇങ്ങനെ ഈ നിയമത്തിലെ ഇന്ന ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുക, കോടതിയിലേക്ക് KSRTCയാണ്, സർക്കാരിന് അതിൻ്റെ അത് യാതൊരു ഇതുമില്ല, KSRTCയാണ് പോകുന്നത്. അത് കോടതിയെ മനസ്സിലാക്കിയാണ് KSRTCയെ താക്കീത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് കണ്ടാൽ മതി. വേറെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ റോബിൻ ബസ് സ്റ്റേജ് ഗാരേജ് ഓപ്പറേഷൻ നടത്തുന്നുണ്ടോ? നമ്മൾ ഇന്ന് വരെ സ്റ്റേജ് ഗാരേജ് ഓപ്പറേഷൻ നടത്തിയിട്ടില്ല. നമ്മളാകെ ചെയ്ത ഇവർ പറയുന്ന മൈനസ് എന്ന് പറയുന്നത് ഞാൻ ബസ് സ്റ്റാൻഡുകളിൽ കയറി എന്നുള്ളതാണ്. ബസ് സ്റ്റാൻഡുകളിൽ കയറി ആളെ വിളിച്ചു എന്ന് പറഞ്ഞാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഇത് കാണുന്നതെന്ന് പറഞ്ഞാണ് ഇവർ പറയുന്നത്. ആ സംഭവം വെറുതെ ആവേശം മൂത്ത് നിന്ന ആൾക്കാർ, ഏതോ ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ അവിടെ നിന്ന് കൂവിക്കൊണ്ടിരുന്നു. അത് എൻ്റെ കുറ്റമല്ലല്ലോ. നമ്മളിപ്പോൾ ആരോടും പറഞ്ഞ് നമുക്ക് ഓരോരുത്തരെയും നിർത്താൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അവരൊരു ആവേശം കൊണ്ട്, കാരണം ഇങ്ങനൊരു സംഭവം ആദ്യമാണ്, കേരളത്തിൽ തന്നെ ആദ്യമാണ്. അപ്പോൾ അത് എങ്ങനെ അത് അവരുടെ ആ ഒരു ആവേശം ഇതാക്കാമെന്ന് നമുക്ക് പറയാൻ അറിയില്ല. ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് റോബിൻ ബസ് പൂട്ടിപ്പോയി, പൂട്ടിപ്പോയോ? റോബിൻ ബസ് പൂട്ടിപ്പോകാൻ നമ്മുടെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്കൊരു ലെറ്റർ കഴിഞ്ഞ 25-ാം തീയതി കിട്ടിയിട്ടുണ്ട്. ആ 25-ാം തീയതി കിട്ടിയ ലെറ്ററിന് നമ്മൾ മറുപടി തയ്യാറാക്കി കൊടുക്കുന്നുമുണ്ട്. അപ്പം അത് 28 മൂന്ന് ദിവസം സമയം, സാധാരണ ഏതിന് 7 ദിവസം സമയം കിട്ടുന്ന 3 ദിവസത്തിനുള്ളിൽ മറുപടി തരണമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ പെർമിറ്റിൻ്റെ അടച്ചിരിക്കുന്ന ഫീസ് ഈ പറഞ്ഞ 29-ാം തീയതി കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത 90 ദിവസത്തേക്കുള്ള നമ്മൾ അടയ്ക്കാൻ ഇരിക്കുന്നുള്ളൂ. നമുക്ക് പെർമിറ്റുണ്ട്, പക്ഷേ അതിൻ്റെ കാലാവധി കഴിഞ്ഞു. പെർമിറ്റിൻ്റെ അല്ല, അടച്ച ഫീസിൻ്റെ കാലാവധി ഈ 29-ാം തീയതി കൊണ്ട് തീരും. അപ്പോൾ അതിനാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മീഡിയകളിൽ നമ്മുടെ പെർമിറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ് പറയാൻ, പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് പെർമിറ്റ് അല്ല, നമ്മുടെ ഫീസാണ് തീരുന്നത്. ആ ഫീസിൻ്റെ കാലം ഇനി അടുത്ത ഫീസ് അടയ്ക്കണം. അപ്പോൾ
ഇനി കേസ് പറഞ്ഞുകൊണ്ട് കേസിന്റെ തീർപ്പനുസരിച്ച് എനിക്ക് ഫീസ് അടച്ചാൽ മതി. കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടുമെന്നല്ല, കോടതികൾ മാത്രമേ നമ്മളെ സംരക്ഷണം തരുള്ളൂ എന്ന് ഉള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. നമ്മൾ പാലിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റൂളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ റൂളിൻ്റെ ബേസിൽ ചെയ്താണ് നമ്മൾ ഈ സംവിധാനങ്ങളെല്ലാം ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിനെ വളരെ മോശമായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബന്ധം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് മറ്റാരെയും അല്ല ബാധിക്കുക, ഇത് ഇവിടുത്തെ സാധാ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പറയുന്നത് താങ്കൾ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിന്ന് പറയാനല്ലാതെ അവർക്ക് എന്താണ് ധാരണ എന്ന് പറയാൻ പറ്റുമോ? റോബിൻ്റെ ധാരണ റോബിൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ധരിപ്പിച്ചത് എന്താണെന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? അവർ ധരിച്ചത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇതൊന്നുമില്ല. ഇവരാകെ ചെയ്യുന്നത് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്നു. ഞാനാണോ തെറ്റിദ്ധരിപ്പിച്ചത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു റൂൾ ഇറക്കിയപ്പം അത് കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് പറയേണ്ട ആളാരാ? ഇവരാണ്. ഇവർ നേരെ തിരിച്ചാ പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ഈ പറഞ്ഞ KSRTC MD ഒരാളായതുകൊണ്ട് ഇതെല്ലാം ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഈ കോലാഹലം മുഴുവൻ ഉണ്ടാകുന്നത് ഈ ഒരൊറ്റ വ്യക്തി കാരണമാണ്. അല്ല, മറ്റൊരു കാര്യം, ഈ രണ്ട് ബസ് ഇപ്പം താങ്കളുടെ ആ റൂട്ടിൽ തന്നെ KSRTC ഓടിക്കുന്നുണ്ട്, അത് നഷ്ടത്തിലാവും അതോ ഇവർ രക്ഷപ്പെടും? അല്ല, അവർ നഷ്ടത്തിലാവുന്നല്ല, അവർ രക്ഷപ്പെടും, അവർ നന്നാവും. കാരണം ഇത് ജനങ്ങൾക്ക് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു റൂട്ട് കണ്ടപ്പോഴല്ലേ ഇവരിത് കണ്ടുപിടിച്ചത്. ഇപ്പം രണ്ടല്ലേ, നാലെണ്ണം ഓടിക്കട്ടെ, അതിൽ നാലിനും ആൾ കിട്ടും. ഈ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം നന്നായി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ഇത് മുഴുവൻ എനിക്ക് കിട്ടണമെന്നല്ല. എനിക്ക് കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നത് അത് എൻ്റെ വ്യക്തി താല്പര്യമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ വണ്ടിയുടെ സെയിം ടൈമിൽ തന്നെ തുടങ്ങണം. കാരണം ജനങ്ങൾക്ക് എപ്പോഴും ആ സമയത്ത് വന്നാൽ അവിടെ ഒരു വണ്ടി പ്രൈവറ്റ് അല്ലെ KSRTC ഉണ്ടെന്ന് പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞത്.